എർണസ്റ്റ് അക്കൗണ്ട് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാനുള്ള ഐറ്റം. ഇതൊരു പുൽക്കൂട് സെറ്റാണ്. ഇതായത് നമ്മൾ പുതിയ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അപ്പോൾ നല്ലൊരു സെറ്റും കൂടി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ എറണാകുളത്ത് ബ്രോഡ്വേയിൽ നിന്ന് മേടിച്ചൊരു സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിലയും കാര്യങ്ങളൊക്കെ പുറകെ പറയാം. കുമ്പിട്ട് ആരാധിക്കണ ഒരു സീനിൽ നിൽക്കണാണ്. ഇനി രാജാക്കന്മാരുടെ കൂടെ യാത്ര ചെയ്ത് വന്ന ഒരു ഒട്ടകവും കൂടി ഉണ്ട്. അപ്പൊ ഒട്ടകം എനിക്ക് തോന്നണു നടന്ന് ക്ഷീണിച്ച് അയാള് വിശ്രമിക്കണ ഒരു സീനാണെന്ന് തോന്നണ്. അപ്പൊ നമ്മള് മേടിച്ച രൂപം പോളി മാർബിളിൻ്റെ ആണ്. ഇതാണ് പോളി മാർബിളിൻ്റെ, അതിൻ്റെതായ ഒരു ഫിനിഷിങ് ഉണ്ട് ഇതിനെല്ലാത്തിനും. ഇതാണ് രൂപം, ഔസപ്പിതാവിൻ്റെ രൂപമാണ്. അപ്പോൾ ഇത് 8 ഇഞ്ച് സൈസാണ്, 8 ഇഞ്ച് സൈസാണ് ഈ രൂപം. പോളി മാർബിളിൻ്റെ നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മൾ മാർക്കറ്റിൽ അവർ പറഞ്ഞ വിലയെന്ന് വെച്ചാൽ ബ്രോഡ്വേ നിന്നാണ് മേടിച്ചത്. എറണാകുളത്തുനിന്ന് ബ്രോഡ്വേയിൽ പറഞ്ഞ വില 3,200 പറഞ്ഞത്. പിന്നെ നമ്മൾ വില പേശി കുറച്ച് ബാർഗിനൊക്കെ ചെയ്ത് വന്നപ്പോൾ 2,900 നമുക്ക് സെറ്റ് കിട്ടി. അപ്പോൾ പുതിയ സെറ്റ് മേടിക്കാനുള്ളൊരു കാരണമുണ്ട്. അപ്പോൾ ഈ കൊല്ലം ജൂലൈയിൽ എനിക്കൊരു വാവയുണ്ടായി, എയ്തൽ എന്നാണ് പേര്. അപ്പോൾ എയ്തൽ വാവയുടെ ആദ്യത്തെ ക്രിസ്മസാണ്. അപ്പോൾ എയ്തൽ വാവക്ക് ആദ്യത്തെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആദ്യത്തെ ഉണ്ണീശോയും ഒരു പുതിയ ഉണ്ണീശോയൊക്കെ വന്നോട്ടെ എന്ന് ഓർത്ത് നമ്മളൊരു പുതിയ സെറ്റ് അങ്ങനെ തന്നെ മേടിച്ചാണ്. ഏതൽ ബാബയുടെ ആദ്യത്തെ ക്രിസ്മസിന് വേണ്ടി നമ്മൾ മേടിച്ചാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ച സെറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടി കാണിച്ചുതരാം. നമ്മൾ ഏറ്റവും വില കുറഞ്ഞ സെറ്റുകളായിരുന്നു ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചത്. ഇതാണ് ഇതിൻ്റെ ഫിനിഷിങ് നോക്കി അറിയാം, കണ്ണും മൂക്കൊക്കെ വരച്ചതാണ്.
രൂപങ്ങൾ, ചെറിയ രൂപങ്ങളാണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ചെയ്തേക്കുന്ന രൂപങ്ങളാണ്. പെയിൻറ്റിങ്ങും അത്ര ഒരു സുഖമില്ലാത്തൊരു പെയിൻറ്റിംഗ് ആണ്. ഇനി വേറൊരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കാണിച്ചു തരാം. ഇത് മറ്റൊരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ വേറൊരു സെറ്റിലാണ്. ഇത് കുറച്ചുകൂടി ഫിനിഷിംഗ് ഉണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിലും പെയിൻറ്റിങ് കുറച്ച് ഫിനിഷിങ് കൂടി നോക്കുന്നുണ്ട്. ഇതിന് ഏകദേശം ഒരു 400-500 റേഞ്ചിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചത്. ഇത് പോളി മാർബിൾ, ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെതായ വ്യത്യാസങ്ങൾ കാണാണ്ട്. രണ്ടും സൈസൊക്കെ ഏകദേശം ഒന്നാണ്. എടുത്തു പറയേണ്ടത് മാലാഖയാണ്. മാലാഖയാണ് നല്ല ഫിനിഷിങ്ങിൽ ഏറ്റവും നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് മാലാഖയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുൽക്കൂട്ടിലെ ഇക്കൊല്ലത്തെ സെറ്റ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ പോളി മാർബിൾ എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഫിനിഷിങ്ങിൽ ഇത് കിട്ടിയേക്കണത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും കോസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി.